വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനമെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി പറയാൻ എത്തിയപ്പോഴാണ്. പക്ഷേ വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ച സാഹചര്യത്തിൽ ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് രാഹുൽ ഗാന്ധി അപ്പോൾ പോലും വ്യക്തമാക്കിയില്ല. ഭരണഘടന കയ്യിൽ പിടിച്ചായിരുന്നു രാഹുലിൻ്റെ ആ നാണം കുണുങ്ങിയുള്ള പ്രസംഗം. ആ അവസരം ശരിക്കും മുതലെടുത്ത കെ സുധാകരൻ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഹീറോയാണ്. കാരണം എന്തെന്നല്ലേ, രാഹുൽ ഗാന്ധിയെ വേദിയിലിരുത്തിക്കൊണ്ട് വയനാട് ഒഴിയുമെന്ന് കെ സുധാകരൻ പ്രഖ്യാപിച്ചു, സസ്പെൻസ് പൊളിച്ചു. രാഹുലിന് അത് വയനാടുകാരോട് പറയാൻ മടിയായത് കൊണ്ടാണോ കെ സുധാകരൻ ആ ദൗത്യം ഏറ്റെടുത്തത്? അതോ ഇവിടെ വ്യക്തമാണ്, രാഹുൽ പറയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി സുധാകരനെ വിട്ട് പറയിപ്പിച്ച് വയനാട്ടുകാരോട് താൻ വയനാട് ഉപേക്ഷിക്കുമെന്ന്. അങ്ങനെ രാഹുലിൻ്റെ സസ്പെൻസ് കെ സുധാകരൻ പൊളിച്ചു. ഇനി ചിന്തിക്കേണ്ടത് രാഹുലിന് വോട്ട് ചെയ്ത വയനാട്ടിലെ വോട്ടർമാരാണ്. നിങ്ങളെ ശരിക്കും ചതിക്കുകയായിരുന്നില്ലേ രാഹുലും കോൺഗ്രസും വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? റായ്ബറേലി ആദ്യം മുതൽക്കേ തന്നെ രാഹുലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടങ്ങളിൽ ഒന്നിലാണ്, കേരളത്തിൽ ആദ്യ ഘട്ടത്തിൽ. അപ്പോൾ വയനാട്ടിൽ പ്രചരണത്തിന് പോലും വരാതെ വേണമെങ്കിലും വന്ന് മത്സരിച്ച ശേഷം റായ്ബറേലിക്കിൽ പോയി മത്സരിക്കാം, ആ പ്രഖ്യാപനം ഏറ്റവും ഒടുവിൽ ഉണ്ടാക്കാം എന്ന രാഹുലിൻ്റെ തന്ത്രം. അത് പക്ഷേ വയനാട്ടുകാർ അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയില്ല. ഇപ്പോൾ വയനാട്ടുകാർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എല്ലാം അബദ്ധമായി പോയിരുന്നു എന്ന്. ഇത്തവണ ഭൂരിപക്ഷവും വോട്ട് ശതമാനമൊക്കെ രാഹുലിൻ്റെ കുറഞ്ഞെങ്കിലും ആ വോട്ടുകൾ എൽ ഡി എഫിൻ്റെ ആനിരാജ ഭൂരിപക്ഷവും നേടിയെടുത്തെങ്കിലും രാഹുൽ വയനാടിനെ ഇത്തവണ ഒപ്പം ചേർത്ത് നിർത്തുന്നില്ല. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമെന്ന തരത്തിൽ ഇക്കുറിയെങ്കിലും എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു വയനാട്. പക്ഷേ വോട്ടർമാരെ ഒന്നര മാസം തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞ് തെരുവിലിറക്കി പ്രവർത്തകരെ മണ്ഡലം മൊത്തം വിയർപ്പൊഴിക്കിച്ച് വെയിലത്ത് മുദ്രാവാക്യം വിളിപ്പിച്ചിട്ട് ഇതാ രാഹുൽ വയനാട് ഉപേക്ഷിച്ച് പോവുകയാണ്. എന്താണ് കെ സുധാകരൻ രാഹുലിന് വേണ്ടി പറഞ്ഞത്? ആ വക്കാലത്ത് എന്താണ്? വയനാട് വിട്ടുപോകുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് ദുഃഖമുണ്ടെന്നും എന്നാൽ ഇനി ദുഃഖിച്ചിട്ടും പ്രയാസപ്പെട്ടിട്ടും കാര്യമില്ലല്ലോ, ഇനി രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണമെന്നും. എത്ര നിസ്സാരമായി കെ സുധാകരൻ അത് പറഞ്ഞു തീർത്തു. നിങ്ങൾ ഓർക്കണം, ബി ജെ പിയെ ഉത്തരേന്ത്യയിൽ പേടിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിലെയും കോഴിക്കോട്ടെയും ഒക്കെ തൻ്റെ പ്രചരണ റാലികളിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി പുറത്തെടുക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. ആവേശത്തിന് പച്ചക്കൊടിയുമെത്തിയ ചില ലീഗ് പ്രവർത്തകരെ പലയിടത്തും അടിച്ചൊടിക്കുകയായിരുന്നു ഇടതുപക്ഷക്കാരല്ല കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി രാഹുലിൻ്റെ ഭൂരിപക്ഷം വയനാട്ടിൽ കുറഞ്ഞതും. തങ്ങളുടെ കൊടിയവരെ അപമാനിച്ച രാഹുലിന് അഭിമാനമുള്ള മുസ്ലിം ലീഗുകാർ നല്ലൊരു വിഭാഗം വോട്ട് ചെയ്തില്ല എന്ന് വളരെ വ്യക്തം. എന്നിട്ട് വയനാട് വിടാൻ രാഹുലും, അത് പ്രഖ്യാപിക്കാൻ കെ സുധാകരനും. മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറത്തെ ഏരമണ്ണയിൽ രാവിലെ നൽകിയ സ്വീകരണത്തിലും വയനാടാണോ റായ്ബറേലിയാണോ ഒഴിവാക്കാൻ പോകുന്നതെന്ന് രാഹുൽ ഗാന്ധി സസ്പെൻസ് തുടർന്നുകൊണ്ടേയിരുന്നു. ഇതാണ് വൈകുന്നേരത്ത് കൂടി സഹികെട്ട കെ സുധാകരൻ പൊളിച്ച് പ്രഖ്യാപിച്ചത്. അങ്ങനെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇനി റായ്ബറേലിയിലേക്ക് കെട്ടുകെട്ടി പോവുകയാണ്. ഈ മണ്ഡലത്തിൽ മറ്റേതെങ്കിലും ഒരു വി ഐ പി ദേശീയ കോൺഗ്രസ് നേതാവ് വന്ന് മത്സരിക്കുമായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിലെങ്കിലും നേതാവ്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷമോ വിജയമോ ഇനി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും വയനാട്ടിൽ കൊടുക്കില്ലെന്ന് വോട്ടർമാർ തന്നെ ഇപ്പോൾ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വയനാട് സീറ്റ് ഉപേക്ഷിച്ച് റായ്ബറേലി സീറ്റ് തിരഞ്ഞെടുക്കാനുള്ള രാഹുലിൻ്റെ ഈ തീരുമാനം രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് എതിരാണ്, അത് രാഷ്ട്രീയ അനീതിക്ക് തുല്യമാണ്. ഇത് ജനം ഇത് പറയുന്നു, അനിരാജ അടക്കം ഇടതു നേതാക്കളും ഇത് തന്നെയാണ് പറയുന്നത്. ഭരണഘടന അനുവദിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ഈ വിവരം തുടക്കം മുതൽക്കേ വയനാട്ടിലെ വോട്ടർമാരിൽ നിന്നും രാഹുൽ മറച്ചു വെച്ചതാണ് കാണിച്ച ഏക തെറ്റ്. ഏറ്റവും ഒടുവിലായിരുന്നു രാഹുൽ തൻ്റെ റായ്ബറേലി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അതും ആദ്യഘട്ടത്തിൽ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വോട്ടിംഗ് കഴിഞ്ഞ ശേഷം മാത്രം. അതായിരുന്നു രാഹുലിൻ്റെ ബുദ്ധി. ഇതുതന്നെയാണ് ഇടത് സ്ഥാനാർത്ഥി ആനിരാജയ്ക്കും പറയാനുള്ളത്, രാഹുൽ വയനാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കരുതായിരുന്നെന്ന്. രാഹുലിൻ്റെ നിശ്ചയമുണ്ടായിരുന്നതും വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നതിനൊപ്പം റായ്ബറേലിയിലും ഒരു സീറ്റ് ഉറപ്പാണെന്ന്. സത്യസന്ധത എന്നൊന്നുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ആഗ്രഹം രാഹുൽ വയനാട്ടിലെ വോട്ടർമാരെയെങ്കിലും മുൻകൂട്ടി അറിയിക്കേണ്ടതായിരുന്നെന്നും ആനിരാജ പറയുന്നു. എങ്ങനെയായാലും രാഹുൽ ജയിച്ചേനെ എന്ന് കോൺഗ്രസ്സുകാരും ഓർക്കണമായിരുന്നു. ഇനി ചിന്തിക്കേണ്ടത് വയനാട്ടിലെ വോട്ടർമാരാണ്. കാരണം രാഹുൽ പൊടിയും തട്ടി പോവുകയാണ്, ഇനി തിരിച്ചു വരണമെങ്കിൽ വല്ല മകരത്തിനോ സംക്രാന്തിക്കോ ഒക്കെ ആയിരിക്കും. രാഹുൽ ഗാന്ധി ഇനി മണ്ഡലത്തിൻ്റെ എം പി അല്ല. രാഹുൽ ഗാന്ധി ജയിച്ച വയനാടുകാരെ, രാഹുലിനെ വിജയിപ്പിച്ച, സ്വാഭാവികമായിട്ടും വയനാട്ടിലെ വോട്ടർമാരുടെ വോട്ട് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്, ഒരു സംശയമില്ല. അതിൽ കോൺഗ്രസ്സുകാർക്ക് മറ്റൊരു മേനി നടിക്കാനും ആകില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരുടെ സത്യസന്ധമായ വോട്ടുകൾ വാങ്ങി ജയിച്ചിട്ട് വയനാട്ടിനെ നിഷ്കരണം ഉപേക്ഷിച്ച് പോകുക എന്ന് പറയുന്നത് ഒരു ധാർമ്മികതയ്ക്കും നിരക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വയനാട്ടുകാർ ഇരുത്തി ചിന്തിക്കുന്നു, ഒന്ന് മാറി ചിന്തിക്കുന്നു. ഇടതുപക്ഷം അതാണ് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നതും, നിങ്ങൾ കാണിച്ച മണ്ടത്തരത്തിന് നിങ്ങൾ തന്നെ പ്രായച്ചിത്തം ചെയ്യണം.